हलो फ्रेंड्स वेलकम टू पी एस इनसाइट इन नाम डिस्कस केरला पी एस रही सोशल स्टडी एच एस ए चौद्यपेपरसान भाग चौद्य पंचायती राज स्थापना रूपम नल्कण भरणघटन प्रतिपादिक भाग ऑप्शन भाग पद भाग मू भाग ना പട്ടിക ഏഴ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഭാഗം നാലിലാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് രൂപം നൽകണമെന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം അടുത്ത ചോദ്യം രാഷ്ട്രീയ സാമൂഹിക വൽക്കരണം നടത്തുന്നതിൽ പ്രധാന ഏജൻസി ഏതാണ് ഓപ്ഷൻസ് കുടുംബം സാംസ്കാരിക സംഘടനകൾ ജാതിമത സംഘടനകൾ സോഷ്യൽ നെറ്റ്വർക്കുകൾ ശരി ഉത്തരം ഓപ്ഷൻ എ കുടുംബമാണ് രാഷ്ട്രീയ സാമൂഹിക വൽക്കരണം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഏജൻസി അടുത്ത ചോദ്യം നിയമനിർമ്മാണ സഭയുടെ കാര്യത്തിൽ ഒരേ സവിശേഷത ഇല്ലാത്ത സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഗുജറാത്ത് കർണാടകം കേരളം തമിഴ്നാട് ശരി ഉത്തരം ഓപ്ഷൻ ബി കർണാടകമാണ് നിയമനിർമ്മാണ സഭയുടെ കാര്യത്തിൽ ഒരേ സവിശേഷത ഇല്ലാത്ത സംസ്ഥാനം അടുത്ത ചോദ്യം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത് ഓപ്ഷൻസ് അമേരിക്കൻ ഭരണഘടന ഫ്രഞ്ച് ഭരണഘടന ഐറിഷ് ഭരണഘടന അമേരിക്കൻ ഭരണഘടന ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് അമേരിക്കൻ ഭരണഘടനയുടെ സ്വാധീനത്താലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത് അടുത്തത് 65-ാമത് ചോദ്യം ആധുനിക രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആരെയാണ് ഓപ്ഷൻസ് മാക്കിയവല്ലി അരിസ്റ്റോട്ടിൽ എച്ച് ജെ ലാസ്കി ജോൺ ലോക്ക് ശരി ഉത്തരം ഓപ്ഷൻ എ മാക്കിയവല്ലിയെയാണ് ആധുനിക രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് അടുത്തത് 66-ാമത് ചോദ്യം നിയമവാഴ്ച എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ് ഓപ്ഷൻസ് റോബർട്ട് ഐഡാൽ ഡേവിഡ് ഈസ്റ്റേൺ ഐ വി ഡൈസി റൂസോ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് എ വി ഡൈസി ആണ് നിയമവാഴ്ച എന്ന ആശയത്തിൻ്റെ വക്താവ് 67-ാമത് ചോദ്യം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് ലോക്സഭാ സ്പീക്കർ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി പ്രധാനമന്ത്രി ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ലോക്സഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അടുത്ത ചോദ്യം സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ് ഓപ്ഷൻസ് ഭഗത് സിംഗ് ബാലഗംഗാധര തിലകൻ രാം മനോഹർ ലോഹ്യ ജയപ്രകാശ് നാരായണൻ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജയപ്രകാശ് നാരായണനാണ് സമ്പൂർണ്ണ വിപ്ലവം അഥവാ ടോട്ടൽ റെവല്യൂഷൻ എന്ന ആശയത്തിൻ്റെ വക്താവ് 69-ാമത് ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് ഓപ്ഷൻസ് 5 വർഷം 4 വർഷം 3 വർഷം 6 വർഷം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് 6 വർഷമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി 70-ാമത് ചോദ്യം രാജിവെച്ചൊഴിയുന്ന രാഷ്ട്രപതി രാജിക്കത്ത് കൈമാറുന്നത് ആർക്കാണ് ഓപ്ഷൻസ് പ്രധാനമന്ത്രി സ്പീക്കർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉപരാഷ്ട്രപതി ശരി ഉത്തരം ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതിക്കാണ് രാജിവെച്ചൊഴിയുന്ന രാഷ്ട്രപതി രാജിക്കത്ത് കൈമാറേണ്ടത് 71-ാമത് ചോദ്യം ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു ഓപ്ഷൻസ് 1955 ബാന്തൂങ് 1950 കെയ്റോ 1961 ബെൽഗ്രേഡ് 1948 ലുസാക്ക ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് 1961 ബെൽഗ്രേഡിൽ വെച്ചായിരുന്നു ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 72-ാമത് ചോദ്യം ഇന്ത്യ സമഗ്ര ആണവ നിരോധന കരാറിൽ ഒപ്പുവയ്ക്കാതിരിക്കാൻ കാരണം എന്തായിരുന്നു ഓപ്ഷൻസ് ശത്രു രാജ്യത്തിനു നേരെ ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല എന്ന തീരുമാനം അമേരിക്കയുടെ ലോക മേധാവിത്വത്തെ ചെറുക്കാൻ ആണവായുധ നിർമ്മാണത്തിന്
നിർമാർജ്ജനത്തിന് സമയബന്ധിതമായ നിർദ്ദേശം ഇല്ലാത്തതിനാൽ ആണവോർജം സമാധാനപരമായ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതിനാൽ. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ആണവായുധ നിർമാർജ്ജനത്തിന് സമയബന്ധിതമായ നിർദ്ദേശം ഇല്ലാത്തതിനാലാണ് ഇന്ത്യ സമഗ്ര ആണവ നിരോധന കരാറിൽ ഒപ്പുവെക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അടുത്ത ചോദ്യം, ഗ്ലാസ് നോസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻസ് ക്രൂഷ്ചേവ്, ഗോർബച്ചേവ്, ബോറിസ് ബെൻസിൽ, ബ്രഷ്നേവ്. ശരിയുത്തരം ഓപ്ഷൻ ബി, ഗോർബച്ചേവ് ആണ് ഗ്ലാസ് നോസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയ ഭരണാധികാരി. 74-ാമത് ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ ഷിംല കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കന്മാർ ആരെല്ലാമാണ്? ഓപ്ഷൻസ് ഇന്ദിരാഗാന്ധി, സുൾഫിക്കർ അലി ഭൂട്ടോ. ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, യാഹ്യ ഖാൻ. ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി, അയൂബ് ഖാൻ. ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി, ബേനസീർ ഭൂട്ടോ. ഇതിൽ ഇന്ത്യ പാകിസ്ഥാൻ ഷിംല കരാറിൽ ഒപ്പുവെച്ച പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കന്മാരാണ് ഇന്ദിരാഗാന്ധിയും സുൾഫിക്കർ അലി ഭൂട്ടോയും. 75-ാമത് ചോദ്യം, WTO നിലവിൽ വന്ന വർഷം. WTO എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. ഇത് നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1997, 1995, 2005, 2008. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. 1995 WTO നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, കമ്മീഷണർ, ഡയറക്ടർ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഡയറക്ടർ എന്ന പേരിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 77-ാമത് ചോദ്യമാണ്, രാഷ്ട്രം ദൈവത്തിൻ്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ആരാണ്? ഓപ്ഷൻസ് ജോൺ ലോഗൻ, പ്ലേറ്റോ, ഹെഗൽ, മഹാത്മാഗാന്ധി. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഹെഗലാണ് രാഷ്ട്രം ദൈവത്തിൻ്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ. അടുത്തത് 78-ാമത് ചോദ്യം, ട്രൂമാൻ ഡോക്ട്രിൻ എന്ന് ഏത് രാജ്യത്തിൻ്റെ വിദേശ നയമായിരുന്നു? ഓപ്ഷൻസ് ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്. അമേരിക്കയുടെ വിദേശ നയമായിരുന്നു ട്രൂമാൻ ഡോക്ട്രിൻ എന്നത്. അടുത്തത് 79-ാമത് ചോദ്യമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ഏതാണ്? ഓപ്ഷൻസ് സെൻട്രൽ സെക്രട്ടേറിയറ്റ്, നാഷണൽ ഡിഫൻസ് കൗൺസിൽ, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, പാർലമെൻ്ററി ഓഫീസ്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, സെൻട്രൽ സെക്രട്ടേറിയറ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗം. അടുത്ത 80-ാമത് ചോദ്യമാണ്, അന്താരാഷ്ട്ര രാഷ്ട്രീയം അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന നിർവചനം ആരുടേതാണ്? ഓപ്ഷൻസ് പാമർ പെർക്കിൻസ്, ഇ എച്ച് കാർ, മോർഗൻതോ, ഹെൻറി കിസിഞ്ചർ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, മോർഗൻതോയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര രാഷ്ട്രീയം അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് നിർവചനം നൽകിയിട്ടുള്ളത്. 81-ാമത് ചോദ്യം, സൗരയൂഥത്തിലെ ഉൽക്കാ മണ്ഡലം കാണപ്പെടുന്നത് ഏത് ഗ്രഹ പാന്താവുകൾക്ക് ഇടയിലാണ്? ഓപ്ഷൻസ് ശുക്രനും ഭൂമിക്കും, ശുക്രനും ബുധനും, ചൊവ്വയ്ക്കും വ്യാഴത്തിനും, വ്യാഴത്തിനും ശനിക്കും. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് സൗരയൂഥത്തിലെ ഉൽക്കാ മണ്ഡലം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം 82-ാമത് ചോദ്യമാണ്, ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ ഏതാണ്? ഓപ്ഷൻസ് കോണിക്കൽ പ്രൊജക്ഷൻ, സെനിതൽ പ്രൊജക്ഷൻ, അസിമത്തൽ പ്രൊജക്ഷൻ, മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷനാണ് ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ. അടുത്തത് 83-ാമത് ചോദ്യമാണ്, ഓസോൺ പാളികൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓപ്ഷൻസ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളികൾ കാണപ്പെടുന്നത്. അടുത്തത് 84-ാമത് ചോദ്യം,
ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ വടക്കേ അമേരിക്കൻ തീരത്ത് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻസ് ടൈഫൂൺ, സൈക്ലോൺ, വില്ലി വില്ലീസ്, ഹരിക്കെയിൻ. ശരി, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഹരിക്കെയിൻ എന്ന പേരിലാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ വടക്കേ അമേരിക്കൻ തീരത്ത് അറിയപ്പെടുന്നത്. അടുത്ത 85-ാമത് ചോദ്യം, എക്സ്ഫോലിയേഷൻ ഏത് തരം അപക്ഷയമാണ്? ഓപ്ഷൻസ് രാസീയം, ജൈവീയം, ഭൗതികം, ചാക്രികം. ഭൗതികപരമായ അപക്ഷയത്തെയാണ് നമ്മൾ എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്നത്. 86-ാമത് ചോദ്യം, കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് ഗ്രാനൈറ്റ്, മാർബിൾ, ബസാൾട്ട്, ചുണ്ണാമ്പുകല്ല്. ഇതിൽ മാർബിളാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. 87-ാമത് ചോദ്യം, ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമെയുള്ള ആവരണത്തിന് എന്ത് പേരാണ് പറയുന്നത്? ഓപ്ഷൻസ് സിമ, സിയാൽ, നിയാൽ, നൈഫ്. ശരി, ഉത്തരം ഓപ്ഷൻ ബി ആണ്. സിയാലാണ് ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമെയുള്ള ആവരണത്തിന് പറയുന്ന പേര്. ഈ സിയാലിലുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് സിലിക്കണും അലൂമിനിയവും. ഈ രണ്ട് പേരുകളും ചേർത്തുകൊണ്ടാണ് സിയാൽ എന്ന പേര് നൽകിയിട്ടുള്ളത്. 88-ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ശീതജല പ്രവാഹം ഏതാണ്? ഓപ്ഷൻസ് ഗൾഫ് സ്ട്രീം, കാനറീസ്, അഗുൽഹാസ്, കുറോഷിവോ. ശരി, ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാനറീസ് ആണ് ശീതജല പ്രവാഹത്തിന് ഉദാഹരണം. 89-ാമത് ചോദ്യം, വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് മോർഗൻ, ഹരോൾഡ് ജഫ്രി, ജെയിംസ് ജീൻസ്, ആൽഫ്രഡ് വെഗ്നർ. ഇതിൽ ഓപ്ഷൻ ഡി, ആൽഫ്രഡ് വെഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ. 90-ാമത് ചോദ്യം, സുനാമികൾക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻസ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ചുഴലിക്കാറ്റുകൾ, ഭൂകമ്പങ്ങൾ, പ്രളയങ്ങൾ. ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭൂകമ്പങ്ങളാണ് സുനാമിക്ക് കാരണമാകുന്ന പ്രതിഭാസം. 91-ാമത് ചോദ്യം, ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ശതമാനമാണ് വരുന്നത്? ഓപ്ഷൻസ് 10%, 13%, 16%, 20%. ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏകദേശം 16% ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ശതമാനത്തിൽ വരുന്നത്. 92-ാമത് ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിയേറ്റം നടത്തുന്നത് എവിടെ നിന്നും എവിടേക്കാണ്? ഓപ്ഷൻസ് ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക്, നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക്, നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക്. ശരി, ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടത്തപ്പെടുന്നത്. അടുത്തത് 93-ാമത് ചോദ്യം, മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻസ് ശൈത്യകാലത്തെ വർഷപാതം, ഗ്രീഷ്മകാലത്തെ വർഷപാതം, വസന്തകാലത്തെ വർഷപാതം, ശിശിരകാലത്തെ വർഷപാതം. ശരി, ഉത്തരം ഓപ്ഷൻ എ ആണ്. ശൈത്യകാലത്തെ വർഷപാതം എന്നതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകതയിൽ വരുന്നത്. അടുത്തത് 94-ാമത് ചോദ്യം, ജർമ്മനിയിൽ റൂർ മേഖല ഏത് നിക്ഷേപത്താൽ സമ്പന്നമാണ്? ഓപ്ഷൻസ് നോക്കാം, മാംഗനീസ്, പെട്രോളിയം, ബോക്സൈറ്റ്, കൽക്കരി. ഇതിൽ കൽക്കരിയാൽ സമ്പുഷ്ടമാണ് ജർമ്മനിയിലെ റൂർ മേഖല. 95-ാമത് ചോദ്യം, സിലിക്കൺ വാലി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻസ് USA, ബ്രിട്ടൻ, ന്യൂസിലൻഡ്, ഹോങ്കോങ്. ശരി, ഉത്തരം ഓപ്ഷൻ എ ആണ്. യു എസ് എയിലാണ് സിലിക്കൺ വാലി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം 96-ാമത് ചോദ്യമാണ്, മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ഓപ്ഷൻസ് ഹിമാലയം, ആരവല്ലി, കാരക്കോറം, പൂർവാഞ്ചൽ. ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്. കാരക്കോറം പർവ്വത നിരയിലാണ് മൗണ്ട് കെ ടു കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ ടു. അടുത്ത ചോദ്യം 97-ാമത് ചോദ്യമാണ്, സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻസ് ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, യമുന. ഓപ്ഷൻ ബി, സിന്ധുവിൻ്റെ ഒരു പോഷക നദിയാണ് സത്ലജ്. അടുത്ത ചോദ്യം 98-ാമത് ചോദ്യമാണ്,
ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് മേഖലയാണ് ഓപ്ഷൻസ് നന്ദാദേവി, സുന്ദർബെൻസ്, റാൻ ഓഫ് കച്ച്, നീലഗിരി. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് മേഖല. 99-ാമത് ചോദ്യം, ഗോതമ്പ് പ്രധാനമായിട്ടും ഏത് തരം വിളയാണ്? ഓപ്ഷൻസ് സെയ്ദ്, ഖാരിഫ്, റാബി, മൺസൂൺ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗോതമ്പ് ഒരു റാബി വിളയ്ക്ക് ഉദാഹരണമാണ്. അടുത്തത് 100-ാമത് ചോദ്യമാണ്. ഈ ചോദ്യപേപ്പറിൻ്റെ അവസാനത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് വേലിയേറ്റ തുറമുഖം? ഓപ്ഷൻസ് പാരാദ്വീപ്, തൂത്തുക്കുടി, വിശാഖപട്ടണം, കണ്ട്ല. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കണ്ട്ല തുറമുഖമാണ് വേലിയേറ്റ തുറമുഖത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 3 ഭാഗങ്ങളായിട്ട്. അത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.